നടന്നു നീങ്ങാൻ നടന്നു നീങ്ങുമ്പോൾ അടുത്ത കാലടി വെക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാലടികൾ വെച്ച് കഴിഞ്ഞാൽ ആ കുഴിയിലാണ് വീഴാൻ പോകുന്നത്. ഓടിച്ചെല്ലുമല്ലോ നാം, എന്നിട്ട് ആ മനുഷ്യന് നേരായ വഴി കാണിച്ചു കൊടുക്കുമല്ലോ. റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു അന്ധനായ മനുഷ്യൻ വഴി അവിടെ വാഹനം വരുമ്പോൾ അയാളുടെ അപ്പുറത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ അതിന് തുനിയാത്ത മനുഷ്യന്മാരാരാണുള്ളത്? സഹോദരന്മാരെ, ഇതിനേക്കാൾ അപകടമല്ലേ, ഇതിനേക്കാൾ അപകടമല്ലേ ശിർക്കാകുന്ന വൻപാപം ചെയ്ത് നരകത്തിന്റെ അഗ്നിയിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യന്മാർ? അവരോട് ഈ സത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? നോക്കൂ, നിങ്ങൾ ഇന്ന് അനുദിനം ശിർക്ക് സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പുരോഹിതന്മാർ ഇന്ന് ജാറങ്ങളിലേക്ക് പുതിയ പരസ്യങ്ങൾ നൽകി മനുഷ്യരെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ജാറപൂജ നടത്തി, കപപൂജ നടത്തിച്ച് അവരുടെ കീശയിലുള്ള പണവും അവരുടെ മനസ്സിലുള്ള വിശ്വാസവും പോക്കറ്റടിച്ച് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. പത്രങ്ങൾ നിവർത്തി നോക്കൂ നിങ്ങൾ, ജാറങ്ങളുടെ പുതിയ പുതിയ പരസ്യങ്ങൾ, പുതിയ പുതിയ കറാമത്തുകൾ. അവിടെ മറമാടിക്കിടക്കുന്ന ആ ആത്മാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പുരോഹിതന്മാർ സാധാരണക്കാരോട് പറയുകയാണ്. എന്തുമാത്രം കഷ്ടമാണ്! നമസ്കരിക്കുന്ന മനുഷ്യന്മാർ, ഹജ്ജ് നിർവഹിച്ച മനുഷ്യന്മാർ, നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യന്മാർ, സക്കാത്ത് നൽകുന്ന മനുഷ്യന്മാർ, എന്തുപകാരമാണുള്ളത്! അല്ലാഹു എന്താണ് പറഞ്ഞത്? എന്ത് തന്നെ നന്മ ചെയ്താലും ശിർക്കെന്ന ഈ വിഷം കലർന്നാൽ അവന്റെ മുഴുവൻ അമലും നിഷ്ഫലമായി പോയി എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമർ 30 വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിന്റെ 65-ാമത്തെ വചനത്തിൽ കാണാം. എന്താണ് അവിടെ പറയുന്നത്? വലഖദ് ഉഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശറക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, നിങ്ങൾക്ക് നാം ബോധനം നൽകി, നിങ്ങൾക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും നാം ബോധനം നൽകി. എന്ത്? ലൈൻ അശറക്ത. നബിയേ, അഷറഫുൽ ഖൽഖാണ് നിങ്ങൾ, മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാണ് നിങ്ങൾ, സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ഉന്നതനാണ് നിങ്ങൾ, ഏറ്റവും മഹാനായ നബിയാണ്. നിങ്ങളുടെ ഫളിൽ പറഞ്ഞാൽ ഒക്കുമോ? നിങ്ങളുടെ ഫളിൽ പറഞ്ഞാൽ കഴിയുമോ? നിങ്ങളെ മദഹ് ചെയ്താൽ അവസാനിക്കുമോ? അങ്ങനെയുള്ള അവസാനത്തെ അന്തിമ പ്രവാചകനോട് അല്ല പറയാണ് നബിയെ, ലൈൻ അശറക്ത, നിങ്ങൾ തന്നെയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും ലയഹ്ബത്തുന്ന അമലുക, നിങ്ങളുടെ മുഴുവൻ അമലും നിഷ്ഫലമായി പോകുന്നു. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നബിയേ, നബി ശിർക്ക് ചെയ്യോ? നബി ശിർക്ക് ചെയ്യുന്നതായി പറഞ്ഞത് അല്ല. നബിയുടെ സമൂഹത്തെ ആ ശിർക്കിന്റെ ഗൗരവം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നബിയുടെ സമൂഹത്തെ ശിർക്കിന്റെ ഗൗരവം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരിക്കലും ഈ മഹാഭാവം നമ്മുടെ ജീവിതത്തിൽ വരരുത്. പേടിക്കണം, നമ്മൾ പേടിക്കണം. ശിർക്കിനെ കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ ധാരാളം പഠിക്കാനുണ്ട്. ശിർക്ക് പ്രധാനമായും രണ്ട് ഇനങ്ങളുണ്ട്. ശിർക്കിന് രണ്ട് ഇനങ്ങളുണ്ട്. ഒന്ന് ശിർക്കുൽ അക്ബർ, വൻപാപം, വലിയ ശിർക്ക്. അതേപോലെ തന്നെ ശിർക്കുൽ അസ്ഗർ, അതേപോലെ ചെറിയ ശിർക്ക്. ശിർക്കിനെ രണ്ടായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. റസൂലുള്ള രണ്ടായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശിർക്കുൽ അക്ബർ ഏതാണ്? അതാണ് ഞാനിപ്പോ വിശദീകരിച്ചത്. അള്ളാഹുവിന് നൽകേണ്ട സംഗതികൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അത് ശിർക്കുൽ അക്ബറാണ്. എന്നാൽ ശിർക്കുൽ അസ്ഗർ ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ചെറിയ ശിർക്ക് ഏതാണ്? റസൂലുള്ള പഠിപ്പിച്ചു, അത് അരിയ, അത് ലോകമാന്യമാണ്. ജനങ്ങളുടെ പ്രശംസ ലഭിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക, അതിനാണ് ശിർക്കുൽ അസ്ഗർ എന്ന് പറയുക. അത് മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഗുരുതരമാണ് വിഷയം. ഒക്കു നിങ്ങൾ, എന്താണ് ശിർക്കുൽ അസ്ഗർ? ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ ശിർക്കുൽ അസ്ഗറിന്റെ നിർവചനം പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, എന്താണ് ചെറിയ ശിർക്ക് മനസ്സിലാക്കിക്കോ? ഹുവ ഇൽഹാറുൽ ഇബാദത്തി ലിഖസ്തി റുയ്യത്തിൻ നാസി ഫയുഹ്മദു സ്വാഹിബുഹാ. എന്താണ് അവിടെ പറയുന്നത്? ഇൽഹാറുൽ ഇബാദ, ഒരാൾ അയാൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളെ പ്രകടമാക്കലാണ്. ഒരാൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ അയാൾ പ്രകടമാക്കലാണ്. എന്തിനാ അയാൾ പ്രകടമാക്കുന്നത്? ലിഖസ്തി റുയ്യത്തിൻ നാസി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ജനങ്ങളെ കാണിക്കുക എന്ന ലക്ഷ്യവുമായി ആരാധനാ കർമ്മങ്ങളെ പ്രകടമാക്കിയാൽ, അതിനെ വെളിവാക്കിയാൽ എന്ന് പറഞ്ഞാൽ, ആളുകളെ കാണിക്കാൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആരാധനാ കർമ്മം ചെയ്താൽ അങ്ങനെ ഫയുഹമ്മദു സ്വാഹിബുഹ, അത് ചെയ്യുന്ന ആൾക്ക് പ്രശംസ കിട്ടണം എന്ന നിയ്യത്തിനാൽ എന്ത് കർമ്മം ചെയ്താലും അത് ചെറിയ ശിർക്കാണ്, അത് ചെറിയ ശിർക്കാണ്, വൻപാപങ്ങളിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ഓതി നോക്കൂ നിങ്ങൾ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദതി
റബ്ബിഹി അഹദാ. എന്താ അല്ല പറയുന്നത്? ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, ആരെങ്കിലും തന്റെ രക്ഷിതാവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹാ, അല്ലാഹനെ കാണണമെന്ന് ആരെങ്കിലും അല്ലാഹനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹ് പറയാണ് വലാ യുശ്രിക് ബി ഇബാദതി റബ്ബിഹി അഹദാ, അല്ലാഹുവിന് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിൽ അവൻ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരാളും കാണണം എന്ന് ഉദ്ദേശമില്ലാതെ, ഒരാളെ പ്രശംസയും എനിക്ക് ലഭിക്കണം എന്ന ഉദ്ദേശമില്ലാതെ, എൻ്റെ റബ്ബിൻ്റെ വജ്ഹു മാത്രമാണ് ഞാൻ കാംക്ഷിക്കുന്നത് എന്ന ലക്ഷ്യവുമായി, എൻ്റെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രമാണ് എൻ്റെ ലക്ഷ്യവും എന്ന ലക്ഷ്യവുമായി എന്ന ആഗ്രഹവുമായി ആരൊക്കെയാണോ കർമ്മം ചെയ്യുന്നത്, അവരുടെ കർമ്മങ്ങളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാത്ത കർമ്മങ്ങളൊക്കെ റിയാഇന്റെ പരിധിയിൽ വരുമെന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറയാണ് ഒരിക്കൽ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, യാ അയ്യുഹന്നാസ് ഇയ്യാകും വശിർക്കസ് സറായിർ. സ്വഹാബിമാരോട് റസൂലുള്ള പറയാണ്, ജനങ്ങളെ, നിങ്ങൾ രഹസ്യമായ ശിർക്കിനെ സൂക്ഷിക്കണേ, രഹസ്യമായ ശിർക്കിനെ സൂക്ഷിക്കണേ. അപ്പൊ ഉടൻ സ്വഹാബത്ത് ചോദിക്കാണ്, വമാ ശിർക്കുസ് സറായിർ, നബി ഈ രഹസ്യമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, രഹസ്യമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് ശ്രദ്ധിച്ചോ, റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു എന്താണ് രഹസ്യമായ ശിർക്ക്. യഖൂമുർ റജുലു ഫയുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ജാഹിദൻ ലിമാ യറാ മിൻ നദരിന്നാസ് മിൻ നദരിന്നാസി ഇലൈഹി ഫദാലിക ശിർക്കു സറായിർ. പഠിച്ചു വെക്കേണ്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഖൂമുർ റജുൽ, ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഫയുസല്ലി, എന്നിട്ട് അയാൾ നമസ്കരിക്കുന്നു, അങ്ങനെ ഫയുസയ്യിനു സ്വലാത്തഹു, അയാളുടെ നമസ്കാരം അയാൾ ഭംഗി കൂട്ടുന്നു, നന്നാക്കുന്നു, ജാഹിദൻ ലിമാ യറാ മിൻ നദരിന്നാസി ഇലൈഹി, ആളുകളൊക്കെ അവന്റെ നമസ്കാരം ഇങ്ങനെ നോക്കുന്നു, അതിനാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കാരം നന്നാക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജനങ്ങളെ കാണാൻ വേണ്ടി അവന്റെ നമസ്കാരം നന്നാക്കിയാൽ ഫദാലിക ശിർക്കുസ് സറായിർ, അത് തന്നെയാണ് രഹസ്യമായ ശിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറഞ്ഞു തന്നിരിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമല്ലേ, നമ്മൾ പള്ളിയിലേക്ക് കയറി വന്നു, നമ്മളെ നമസ്കരിക്കാൻ ഒരുങ്ങുന്ന നേരത്ത് ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മുടെ നമസ്കാരം ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയും അങ്ങനെ ആളുകളൊന്നും പറയണ്ട, എൻ്റെ നമസ്കാരത്തിൽ തെറ്റുണ്ട്, അതുകൊണ്ട് നമസ്കാരമൊന്ന് നന്നാക്കി കളയാം എന്ന ലക്ഷ്യവുമായി നമ്മളങ്ങ് നമസ്കാരം നന്നാക്കിയാൽ അതുപോലും ശിർക്കാണ് എന്നാണ് അല്ലാഹു റസൂല് പറഞ്ഞത്. നോക്കു നിങ്ങൾ, അതുപോലും റിയാഇന്റെ പരിധിയിൽ വരുമെന്നല്ലേ, ചെറിയ ശിർക്കാണെന്നല്ലേ റസൂലുള്ള പറഞ്ഞത്. വേറൊരു ഹദീസിൽ കാണാം, ഇന്ന അഖവഫമാ അഖാഫു അലൈക്കും അശ്ശിർക്കസ്സറ അശ്ശിർക്കൽ അസ്ഗർ. റസൂലുള്ള പറയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് പേടിക്കാനുള്ളതിൽ ഏറ്റവും വലിയ പേടിയുള്ളത് ചെറിയ ശിർക്കിനെ സംബന്ധിച്ചാണ്. സഹാബാക്കളോട് പറയാൻ, എന്താ നബിയെ, വമാ ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, ഓ നബിയേ, ചെറിയ ശിർക്ക് എന്താണ് നബിയെ വിശദീകരിച്ചു തന്നാലും. റസൂലുള്ള പറയാണ്, അരിയാഉ, അത് ലോകമാന്യമാണ്, ആളുകളുടെ പ്രശംസ കിട്ടാൻ പ്രവർത്തിക്കലാണ്. യഖൂലുല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ, അങ്ങനെ ഒരാള് ശിർക്ക് ചെയ്താൽ റിയാ ചെയ്തുകൊണ്ട് പരലോകത്ത് വന്നാൽ പരലോകത്ത് വെച്ച് അല്ലാഹ് പറയുമത്രേ, ഇദാ ജസന്നാസ ബിഅമാലിഹിം, ജനങ്ങൾക്ക് അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലം നൽകുന്ന അവസരത്തിൽ അല്ലാഹ് പറയുമത്രേ, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ, നിങ്ങൾ ആര് കാണിക്കാൻ ആ കർമ്മം ചെയ്തിരുന്നതെങ്കിൽ അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണം. ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ജസാ, അവര് വല്ല പ്രതിഫലം തരുമോ, അവരുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്ന് പോയി നിങ്ങൾ അന്വേഷിച്ചു നോക്കുവിൻ, എന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല, അതുകൊണ്ട് എന്റെ സന്നിധാനത്തിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യന്മാരെ അട്ടിയോടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ വിശദീകരിച്ചിരിക്കുകയാണ്. പണ്ഡിതന്മാർ ചെറിയ ശിർക്ക് ചെയ്താൽ ശിർക്കുൽ അസ്ഗർ ചെയ്ത മനുഷ്യന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഒരു ഉപമ പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? അവർ പറയുന്ന ഉദാഹരണം, മസലുല്ലദീ യഅമലു ലിയായി ക മസലില്ലദീ യംലഉ കീസഹു ഹസൻ. എന്താ പറയുന്നത് അറിയോ? റിയാഇന് വേണ്ടി കർമ്മം ചെയ്യുന്നവന്റെ ഉദാഹരണം എങ്ങനെയെന്നറിയോ? ലോകമാന്യത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവന്റെ ഉദാഹരണം, ക മസലില്ലദീ യംലഉ കീസഹു ഹസ, പേഴ്സ് നിറയെ ഒരാൾ എന്ത് ചെയ്തു, കുറെ ചെരക്കല്ല് നിറച്ചു, അല്ലെങ്കിൽ ഒരാൾ സെഞ്ചി മുഴുവനും ചെരക്കല്ല് നിറച്ചു, ചെറിയ കല്ലുകൾ നിറച്ചു, അവന്റെ ഉദാഹരണം പോലെയാണ്.
എന്നിട്ട് അവൻ എന്താ ചെയ്തെന്നറിയോ? എന്നിട്ട് അവൻ അങ്ങാടിയിൽ പോയി. എന്തിനാ പോയത്? ലിയഷ്തരി ബിഹി, അതുകൊണ്ട് സാധനം വാങ്ങാൻ, ചെരക്കല്ലുകൊണ്ട് സാധനം വാങ്ങാൻ ഒരാൾ സെഞ്ചി നിറയെ ചെരക്കല്ലുമായി അങ്ങാടിയിൽ ചെന്നു. അങ്ങനെ കച്ചവടക്കാരന് മുമ്പിൽ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? സാധനമൊക്കെ വാങ്ങിയിട്ട് അയാൾ സെഞ്ചി തുറന്നു. സെഞ്ചി തുറന്നു നോക്കുമ്പോ അതിൽ നിറയെ ചെരക്കല്ല, പൈസ അല്ല, കാശില്ല. അപ്പൊ എന്തുണ്ടായത്? ആ ചാക്കെടുത്തിട്ട് ഇവന്റെ മോന്തക്ക് താങ്ങി, ഇവന്റെ മുഖത്തിന് അടിച്ചു. ആ കച്ചവടക്കാരൻ ഇവന്റെ മുഖത്തിന് ഒരു അടിയടിച്ചു. അതുകൊണ്ട് കാരണം അതുകൊണ്ട് സാധനം വാങ്ങാൻ കഴിയില്ലല്ലോ. ഇതുപോലെയാണ് റിയാഇന് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ, എന്താ അവന്റെ അവസ്ഥ? അവനെ പോലെയാണ് ലോകമാന്യത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവന്റെ ഉദാഹരണം. അവൻ പരലോകത്തേക്ക് പോകുമ്പോ അവന്റെ കീശയിൽ എന്താ ഉള്ളത്? അവന്റെ കീശയിൽ എന്താ ഉള്ളത്? ജനങ്ങളുടെ കുറെ പ്രശംസ മാത്രമാണ് അവന്റെ കീശയിലുള്ളത്. അതുകൊണ്ട് പരലോകത്ത് പ്രതിഫലമുണ്ടോ? വലാ സവാബ ലഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അവന് പ്രതിഫലമില്ല. അവന് പ്രതിഫലം കിട്ടാനുള്ള ഒന്നുമില്ല. ജനങ്ങളെ കുറെ മക്കാലത്തുമായിട്ടാ പരലോകത്തേക്ക് ചെല്ലുന്നത്, അവനൊന്നുമില്ല. പണ്ഡിതന്മാരുടെ ഉദാഹരണമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയാണ് അത്തരക്കാരെ കുറിച്ച്, അത്തരക്കാരുടെ കർമ്മങ്ങളിലേക്ക് നാം മുന്നിട്ട് വരികയും എന്നിട്ടതിനെ ചിതറിയ ധൂളികളാക്കി മാറ്റും. അവർക്ക് പരലോകത്ത് ഒന്നുമില്ല, അവരാണ് ഹതഭാഗ്യവാന്മാർ. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയാണ്. നോക്കൂ, നിങ്ങൾ മനസ്സിനെ നടുക്കുന്ന ഒരു സംഭവം അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തരുന്നുണ്ട്. ഞാനത് വളരെ ചുരുക്കം വിശദീകരിക്കുകയാണ്. നാളെ പരലോകത്ത് മൂന്ന് മനുഷ്യന്മാരെയാണ് ആദ്യമായി വിചാരണ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒന്നാമതായി വിചാരണ ചെയ്യുന്നത് ഷഹീദായ മനുഷ്യനെയാണ്, രണ്ടാമതായി വിചാരണ ചെയ്യുന്നത് ആലിമായ മനുഷ്യനെയാണ്, മൂന്നാമതായി വിചാരണ ചെയ്യുന്നത് ജവാദായ ധർമ്മിഷ്ഠനായ മനുഷ്യനെയാണ്. അങ്ങനെ ഷഹീദായ മനുഷ്യനെ കൊണ്ടുവരുന്നു, അയാൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ അയാൾ ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, എന്താണോ ദുനിയാവിൽ എനിക്ക് വേണ്ടി നീ ചെയ്തത്? ആ മനുഷ്യൻ പറയുന്നു, നാഥ, നിന്റെ മാർഗത്തിൽ രക്തം ചിന്തുന്നതുവരെ, അവിടെ പിടഞ്ഞു മരിക്കുന്നതുവരെ, ഞാൻ രക്തസാക്ഷിയായി പിടഞ്ഞു മരിക്കുന്നതുവരെ ഞാൻ യുദ്ധം ചെയ്തു നാഥ. ആ അവസരത്തിൽ അല്ല പറയാണ്, നീ കളവാണോ പറഞ്ഞത്? ജനങ്ങളൊക്കെ നീ നല്ലൊരു 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 യോദ്ധാവാണെന്ന് പറയാൻ, ജനങ്ങൾക്കിടയിൽ നീ ധീരനാണെന്ന് പറയാനാണ് നീ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് നിനക്ക് ഇവിടെ ഒരു പ്രതിഫലവുമില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, റസൂലുള്ള പറയാണ്, സുമ്മ ഉമിറ ബിഹി ഫസുഹിബ ബിഹി അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, അയാളെ മുഖം കുത്തി നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു, മുഖം കുത്തി നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ ആലിമിനെ വിചാരണ ചെയ്യുന്നു. ആലിം എന്ത് ചെയ്തു? ഖുർആൻ പാരായണം ചെയ്തു, ആളുകളെ പഠിപ്പിച്ചു എന്ന് പറയുന്നു. കളവാണ് പറഞ്ഞത്, നീ ആലിമാണെന്ന് പറയാനാ ചെയ്തത്? മുഖം കുത്തി നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. മൂന്നാമതായി ജവാദിനെ, ധർമ്മിഷ്ഠനെ അവിടുന്ന് വിചാരണ ചെയ്യുന്നു. എന്തു ചെയ്തു? ദാനം ചെയ്തു. എന്തിനു ചെയ്തു? നിന്റെ വജുഹ് ഉദ്ദേശിച്ച് ശരിയല്ല, കളവാണ്, നീ ദാനം ചെയ്യുന്നവനാണെന്ന് പറയാനാണ് നീ അങ്ങനെ ചെയ്തത്. നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ചു കൊണ്ടുപോയി എറിയപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ശിർക്കിനെ പേടിക്കണം, ശിർക്കിനെ പേടിക്കണം. ഇനിയും ചില കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. ശിർക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന സുഹൃദ്വാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. തൗഹീദ് അനുസരിച്ച് മരിക്കാൻ, അത് ഉൾക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം.